ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ നിന്നും വലിയ തോതിൽ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് കടത്തിയിട്ടുണ്ട്. വൈദേശികർ വരുന്നതിന് മുൻപ് ശക്തമായ ഒരു സാമ്പത്തിക അടിത്തറ ഇന്ത്യയിൽ ഒട്ടുമിക്ക നാട്ടുരാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നു. അത് തകർത്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം നേടിയത്. അതോടെ ഇന്ത്യയുടെ സാമ്പത്തിക സന്തുലിതാവസ്ഥ തകർന്നു. പട്ടിണി മൂലമുള്ള മരണങ്ങൾ തുടർക്കഥയായി. വ്യവസായങ്ങൾക്ക് പേരുകേട്ട പല നഗരങ്ങളും വീണു. ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഇന്ത്യയെ കൊള്ളയടിച്ചത്? എത്രമാത്രം സമ്പത്ത് അവർ ഇവിടെ നിന്നും ബ്രിട്ടനിലേക്ക് കടത്തിയിട്ടുണ്ട്? നമുക്ക് പരിശോധിക്കാം. ഏവർക്കും സ്റ്റോറി ഇൻ ഹിസ്റ്ററിയിലേക്ക് ഹാർദമായ സ്വാഗതം. കച്ചവടത്തിനായി വന്ന ബ്രിട്ടീഷുകാർ ക്രമേണ ഇന്ത്യയിലെ രാഷ്ട്രീയാധികാരം കൈയാളി. അവരുടെ സാമ്പത്തിക ശക്തിക്കും കുതന്ത്രങ്ങൾക്കും മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾക്കായില്ല. ചെറുത്തുനിൽപ്പുകളെ തന്ത്രം കൊണ്ടും കുതന്ത്രം കൊണ്ടും സൈനിക ബലം കൊണ്ടും അവർ ഇല്ലാതാക്കി. ബ്രിട്ടൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ അവർ ഇന്ത്യയുടെ വിഭവങ്ങളെ ഫലപ്രദമായി ഉപയോഗിച്ചു. ഇന്ത്യയിൽ നിന്നും പ്രകൃതി വിഭവങ്ങളടക്കം വലിയ തോതിൽ അസംസ്കൃത വസ്തുക്കൾ ബ്രിട്ടനിലേക്ക് കടത്തി. അവിടെ വ്യവസായവൽക്കരണവും ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായ ഫാക്ടറികളും ആധുനിക മെഷീനുകളുമൊക്കെ വന്നിരുന്നു. ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ അവിടെ പ്രോസസ്സ് ചെയ്ത് വില കുറഞ്ഞ ഫിനിഷ്ഡ് ഗുഡ്സായി ഉപയോഗത്തിനായി തിരികെ ഇന്ത്യയിലേക്ക് അവർ കയറ്റിവിട്ടു. ഇത് വലിയ തോതിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചു. ഇന്ത്യയിലെ നേതാക്കന്മാരും സാമ്പത്തിക വിദഗ്ധരും ഇതിൻ്റെ പിന്നിലെ അപകടം തിരിച്ചറിഞ്ഞിരുന്നു. മാസീവ് ട്രാൻസ്ഫർ ഓഫ് ഇൻകം ഫ്രം ഇന്ത്യ ടു ഇംഗ്ലണ്ട് എന്നാണ് അവർ അതിനെ വിശേഷിപ്പിച്ചത്. ദാദാഭായ് നവറോജിയുടെ ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി ഈ പശ്ചാത്തലത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. ആർ പി ദത്ത്, എം ജി റെനാദെ, വില്യം ദിഗ്ബി തുടങ്ങിയവരും ഈ പകൽക്കൊള്ളയ്ക്കെതിരെ ശബ്ദിച്ചവരാണ്. മുമ്പെങ്ങുമില്ലാത്ത വിധം പട്ടിണി ലക്ഷങ്ങളുടെ ജീവൻ കവരാൻ തുടങ്ങിയതോടെയാണ് ഇവരൊക്കെ അതിൻ്റെ കാരണങ്ങൾ തേടിയിറങ്ങിയത്. ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടൻ കൊള്ളയടിക്കുന്നതാണ് പട്ടിണിയുടെ പ്രധാന കാരണമെന്ന ആരോപണം ആദ്യമായി ഉന്നയിച്ചത്. പിന്നീട് പല സാമ്പത്തിക വിദഗ്ധരും അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ പിന്തുണച്ചു. 1867 അദ്ദേഹം ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി മുമ്പോട്ട് വയ്ക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇക്കണോമിക് ഇമ്പീരിയലിസം എന്ന തിയറി ബ്രിട്ടീഷ് നയങ്ങൾ എങ്ങനെയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നതെന്ന് തുറന്നുകാട്ടി. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലാണ് ഈ നിരീക്ഷണങ്ങളുള്ളത്. പിന്നീട് ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി എന്ന പേരിൽ ഇത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു. ഇന്ത്യയിൽ നിന്നുമുള്ള വരുമാനത്തിൻ്റെ 1/4 ബ്രിട്ടനിലേക്ക് കടത്തപ്പെടുന്നുണ്ടെന്നായിരുന്നു ദാദാഭായ് നവറോജിയുടെ കണ്ടെത്തൽ. പ്രതിവർഷം അത് ഏതാണ്ട് $12 മില്യൺ വരും. എം ജി റെനാദെ 1899 പുറത്തിറക്കിയ എസ്സേ ഓൺ ഇന്ത്യൻ ഇക്കണോമിക്സ് എന്ന പുസ്തകത്തിൽ സമാനമായ ആശയം പ്രതിപാദിക്കുന്നുണ്ട്. ദേശീയ വരുമാനത്തിൻ്റെ 1/3 ബ്രിട്ടൻ കൊള്ളയടിച്ചുവെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. 1901 ഇക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിലൂടെ ആർ സി ദത്ത് ദാദാഭായ് നവറോജിയുടെ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കണക്കുകൾ പ്രകാരം ഓരോ വർഷവും അന്നത്തെ കണക്കനുസരിച്ച് 20 മില്യൺ പൗണ്ട് ഇന്ത്യയിൽ നിന്നും ബ്രിട്ടൻ കടത്തിയിരുന്നു. കണക്കുകളിൽ നേരിയ വ്യത്യാസമുണ്ടെങ്കിലും ഇവരെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് ബ്രിട്ടീഷുകാർ നടത്തിയ പകൽക്കൊള്ളയാണ്. സ്വയം പര്യാപ്തമായ ഇന്ത്യൻ ഗ്രാമങ്ങളെയും പട്ടണങ്ങളെയും അവർ സാമ്പത്തികമായി തകർത്തു കളഞ്ഞു. അങ്ങനെ പട്ടിണിയുടെ പടുകുഴിയിലേക്ക് വീണ ലക്ഷങ്ങൾ ഭക്ഷണമില്ലാതെ മരിച്ചു വീണു. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം വരച്ചിട്ട അനീതിയുടെ ആ ചിത്രം നമ്മുടെ ചരിത്രത്തിൻ്റെ ചുമരുകളിൽ ഇന്നും മായാതെ കിടപ്പുണ്ട്.